കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, സഭ ഇന്ന് വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ്. നമ്മുടെ ഭവനങ്ങളിലായി സഭയിലായി അനേക ജോൺ യോഹന്നാൻ എന്നു പേരുള്ള ആളുകളുണ്ട്. വൈദികരായിട്ടും ശമാശന്മാരായിട്ടും കുടുംബങ്ങളിലെ നമ്മുടെ സഹോദരന്മാരായിട്ടും അങ്ങനെ ജോൺ യോഹന്നാൻ എന്നു പേരുള്ള എല്ലാവരെയും നമുക്ക് കുർബാനയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. എല്ലാവർക്കും നാമഹേതുക തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് യോഹന്നാൻ എന്ന് പറയുന്നത് കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ്. തൻ്റെ പരിസ്പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ആദ്യം തിരഞ്ഞെടുത്ത നാല് ശിഷ്യന്മാരിൽ ഒരാളാണ് യോഹന്നാൻ. പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും. അതുപോലെ തന്നെ നാം വേദപുസ്തകം പഠിക്കുകയാണെങ്കിൽ കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളിലെല്ലാം താൻ തൻ്റെ കൂടെ കൂട്ടിയിരുന്ന മൂന്ന് പേരിൽ ഒരാളാണ് യോഹന്നാൻ. പത്രോസും യാക്കോബും യോഹന്നാനും. യോഹന്നാനാണ് അന്ത്യത്താഴ സമയത്ത് കർത്താവിൻ്റെ വശസ്സോട് ചേർന്നിരുന്നവൻ. ശിഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമുക്കറിയാം ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുവാനായി പരിശ്രമിക്കുന്ന ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അവരുടെ പ്രാർത്ഥനകളിലൂടെ പുണ്യജീവിതത്തിലൂടെ അവരുടെ ദൈവസ്നേഹത്തിന് വേണ്ടി യജ്ഞിക്കുന്നവരാണ്. അവരുടെ ജീവിതം ഒരു ദൈവസ്നേഹത്തിന് സമർപ്പിച്ചവരാണ്. നമുക്കറിയാം നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ ദൈവം സ്നേഹിക്കുന്നു എന്ന് വിശേഷിപ്പിക്കുന്നവർ വളരെ ചുരുക്കമാണ്. അനേകർ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ദൈവം സ്നേഹിക്കുന്നവർ. നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല ദൈവം നമ്മൾ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളെ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുവാൻ ഒരു കാരണമല്ല. ദൈവം നമ്മെ സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന് ദൈവത്തിൻ്റെതായ പ്രത്യേകമായ കാരണങ്ങൾ ഉണ്ടാകണം. 12 പേരിൽ യേശു സ്നേഹിച്ചു എന്ന് പറയുന്നത് യോഹന്നാനെ മാത്രമാണ്. യോഹന്നാനോട് മാത്രം പ്രത്യേകമായൊരു കരുതൽ, യോഹന്നാനോട് മാത്രം പ്രത്യേകമായൊരു പരിഗണന നമുക്കിപ്പോഴും കാണുവാനായിട്ട് സാധിക്കുമായിരുന്നു. അതിനേറ്റവും വലിയ തെളിവാണ് കാൽവരി കുരിശിൽ അവസാന നിമിഷം വരെയും യേശുവിൻ്റെ കുരിശിൻ്റെ ചുവടിലുണ്ടായിരുന്നത് യോഹന്നാൻ മാത്രമാണ്. ആ യോഹന്നാനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്വത്തായ അമ്മി ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട്. തൻ്റെ മരണത്തിൻ്റെ അവസാന ശ്വാസം വലിക്കുമ്പോൾ താൻ സ്നേഹിക്കുന്ന ശിഷ്യൻ തൻ്റെ കുരിശിൻ്റെ ചുവട് നിൽക്കുന്നത് കണ്ട് തൻ്റെ പ്രിയപ്പെട്ട അമ്മയും നോക്കി ആ ശിഷ്യനോട് പറയും, ഇതാ നിൻ്റെ അമ്മ. ആ അമ്മയെ നോക്കി പറയും, ഇതാ നിൻ്റെ മകൻ. അങ്ങനെ ആ മകനെ ആ അമ്മയ്ക്കും ആ അമ്മയെ ആ മകനും ഏൽപ്പിച്ചു കൊടുക്കുന്ന കാണുവാൻ സാധിക്കും. നമുക്കറിയാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ ആരെയെങ്കിലും ഏൽപ്പിക്കണമെങ്കിൽ അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് മാത്രമേ അത് ഏൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. യോഹന്നാനെ ദൈവം അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ടാണ് ഈ യോഹന്നാൻ്റെ കരങ്ങളിലേക്ക് പ്രിയപ്പെട്ട തൻ്റെ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് യേശുവിന് സാധിച്ചത്. പ്രിയ സഹോദരങ്ങളെ, ഈ യോഹന്നാൻ ശിഷ്യന് തന്നെയാണ് 4 സുവിശേഷവും 3 ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത്. മറ്റ് സുവിശേഷങ്ങളിൽ നിന്നും വേദപുസ്തകത്തിലെ മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്നും ഈ യോഹന്നാൻ്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വളരെ വ്യത്യസ്തമാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നാം ആത്മാർത്ഥമായിട്ട് പഠിക്കുകയാണെങ്കിൽ യോഹന്നാൻ്റെ ലേഖനവും യോഹന്നാൻ്റെ സുവിശേഷവും വെളിപ്പെടുത്തി തരുന്ന ഏക സത്യം ദൈവം സ്നേഹമാകുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ അറിയപ്പെടുന്നത് സ്നേഹത്തിൻ്റെ സുവിശേഷകൻ എന്നാണ്. തൻ്റെ ലേഖനങ്ങളിൽ വളരെ സ്പഷ്ടമായി യോഹന്നാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും, കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ ആർക്കും കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കത്തില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം
ദൈവത്തിൻ്റെ സ്നേഹത്തിലാണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് യോഹന്നാൻ ശ്ലീഹായാണ്. 10 കൽപ്പനകളെയും 2 കൽപ്പനയായി ചുരുക്കി നമുക്ക് നൽകുന്നതും യോഹന്നാനാണ്. കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് ഞാനൊരു പുതിയ കൽപ്പന നൽകുന്നു. 10 കൽപ്പനയും ചുരുക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന നൽകുന്നു, പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. 10 കൽപ്പനകളെയും 2 സംഗ്രഹിച്ചുകൊണ്ട് അത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും 2 കൽപ്പനകളാക്കി നമുക്ക് നൽകുകയാണ്. 1 മുതൽ 3 വരെയുള്ള കൽപ്പനകൾ ദൈവസ്നേഹത്തെ പ്രതിയുള്ള കൽപ്പനകളാണ്. 4 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ സഹോദരസ്നേഹത്തെ പ്രതിയുള്ള കൽപ്പനകളാണ്. അങ്ങനെ യോഹന്നാനാണ് ഈ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകകൾ നമുക്ക് കാണിച്ചു തരുന്നത്. പ്രിയ സഹോദരങ്ങളെ, സ്നേഹത്തിൻ്റെ ഈ ശിഷ്യൻ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തിൽ പത്രോസ് ഈ ശിഷ്യനെ കാണുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവേ ഇവൻ്റെ കാര്യം എന്താണ്? യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് സഭയിൽ നമുക്ക് നൽകിയത്. ഇവൻ്റെ കാര്യം എന്താണ്? കർത്താവ് ചോദിക്കും, ഞാൻ വരുന്നതുവരെ ഇവൻ നിൽക്കുന്നെങ്കിൽ നിനക്കെന്താ? നീ നിൻ്റെ കാര്യം നോക്ക്, നീ എന്നെ അനുഗമിക്കേ. പത്രോസിനോട് കർത്താവ് പറയാം, നീ അവൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, നീ നിൻ്റെ കാര്യം അന്വേഷിക്കേ, അവൻ്റെ കാര്യം ഞാൻ അന്വേഷിച്ചു കൊള്ളാം. ആളുകളുടെ ഇടയിൽ വലിയൊരു സംസാരമുണ്ടായി, യോഹന്നാൻ മരിക്കത്തില്ല എന്ന്. എന്നാൽ നമുക്കറിയാം യോഹന്നാന് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണമെന്നും തൻ്റെ ഉയർപ്പിൽ പങ്കുപറ്റണമെന്നും തൻ്റെ സ്വർഗാരോഹണത്തിന് കൂട്ടാളിയായി നിൽക്കണമെന്നൊക്കെ യേശു തമ്പുരാൻ ആഗ്രഹിച്ചതിൻ്റെ പ്രതിഫലനമായിട്ടാണ് കർത്താവ് ഞാൻ വരുന്നതുവരെ ഇവൻ നിൽക്കണമെങ്കിൽ നിനക്കെന്ത് എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം. യോഹന്നാൻ മാത്രമാണ് ശിഷ്യന്മാരിൽ സാധാരണഗതിയിൽ മരിക്കുന്ന ഒരു വ്യക്തി. അവൻ നാടുകടത്തപ്പെടുന്നു പത്മോസ് ദ്വീപിലേക്ക്. അവിടെ വെച്ച് യേശുവിനെ ധ്യാനിച്ച് വെളിപാട് പുസ്തകങ്ങൾ മുഴുവൻ എഴുതി കർത്താവിൽ വിലയം പ്രാപിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, ക്രൈസ്തവൻ്റെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവസ്നേഹവും പരസ്നേഹവുമാണ്. അതിനപ്പുറത്തോട്ടൊന്നും ഒരു ക്രൈസ്തവനില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ശത്രുവിനെ സ്നേഹിക്കുവിൻ, അവന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവനെ അനുഗ്രഹിക്കുവിൻ. ദൈവസ്നേഹമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ സാധിക്കും ശത്രുക്കളെ സ്നേഹിക്കുവാൻ? സഹോദര സ്നേഹമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ സാധിക്കും ദൈവ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ, ശത്രുക്കളെ സ്നേഹിക്കുവാൻ? അതെ, ദൈവസ്നേഹമാണ് ക്രൈസ്തവൻ്റെ ഏറ്റവും നല്ല മുഖമുദ്രം. ഒരു കന്നത്തടിക്കുന്നവന് മറുകന്നം കാണിച്ചു കൊടുക്കുക, വസ്ത്രമെടുക്കുന്നവന് നിൻ്റെ പുറങ്കുപ്പായ ഉടുക്കുന്നവന് വസ്ത്രം കൂടി ഉരിഞ്ഞു കൊടുക്കുക. ഇതാണ് ഔദാര്യത്തിൻ്റെ പ്രവൃത്തി, ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തി. ഇതാണ് ദൈവം നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും നല്ല മാതൃക. യോഹന്നാൻ പഠിപ്പിക്കും, ശത്രുക്കൾക്ക് വേണ്ടി ആരും മരിക്കത്തില്ല, സ്നേഹിതന്മാർക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചേക്കാം, എന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചവനാണ്. എപ്പോഴ് ഞാനും നിങ്ങളും പാപികളായിരിക്കെ നമുക്ക് വേണ്ടി മരിച്ചവനാണ് യേശു ക്രിസ്തു. കാൽവരി കുരിശ് അതെ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല പ്രകടനമാണ്. ശത്രുക്കൾക്ക് വേണ്ടി മരിക്കുന്ന ക്രിസ്തു, ലോകത്തിലെ സമസ്തർക്ക് വേണ്ടി മരിക്കുന്ന ക്രിസ്തു, അത് ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ലോകത്തിലെ ഏറ്റവും നല്ല മാതൃകയാണ്. ഇതാണ് യോഹന്നാൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന സത്യം. യോഹന്നാൻ നമ്മളോട് പറയുന്നത്, കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നമ്മൾ ചോദിച്ചു നോക്കിയേക്കേ, മാമോദിസ മുങ്ങി നാം ക്രൈസ്തവരായവരാണ്, എന്നാൽ ദൈവസ്നേഹത്തിലൂടെ സഹോദര സ്നേഹത്തിലൂടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നവരാണോ നമ്മൾ? ക്രിസ്ത്യാനികളിടയിൽ എന്തെല്ലാം കലഹങ്ങൾ നമ്മൾ കാണുന്നു. പള്ളികൾക്ക് വേണ്ടി കലഹിക്കുന്നവർ, പള്ളികളിൽ നിന്നും ആൾക്കാരെ ഇറക്കി വിടുന്നവർ, സഹോദര സ്നേഹമില്ലാതെ ഏതെല്ലാം ദുഷ്ടതയിൽ ജീവിക്കുന്നവർ. എന്നിട്ട് നമ്മൾ ദേവാലയത്തിൽ പോകും, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും, പക്ഷേ ദൈവസ്നേഹം തൊട്ട് തേച്ചിട്ടില്ലാത്തവരായിട്ടാണ് പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും തിന്മയായ കാര്യങ്ങൾ ചിത്രീകരിക്കണമെങ്കിൽ ചിത്രകാരന്മാരും കലാകാരന്മാരും ഒക്കെ ചിത്രീകരിക്കുന്നത് ക്രൈസ്തവരെയാണ്. പക്ഷേ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് ക്രിസ്ത്യാനികളെന്നുള്ളത്. നാം അങ്ങനെ ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. നാം അങ്ങനെ അല്ല എന്ന് വെളിപ്പെടുത്തുവാനായിട്ട്, അങ്ങനെ അല്ല എന്ന് രേഖപ്പെടുത്തുവാനായിട്ട് ലോകം പരിശ്രമിക്കുമ്പോൾ നാം വെളിപ്പെടുത്തി കൊടുക്കണം നാം സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ്. മനോഹരമായ ദൈവത്തിൻ്റെ പ്രതീകങ്ങളാണ്, സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് നമ്മളെന്ന്
നമ്മൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കണം. നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവ് മഹത്വപ്പെടുവാൻ തക്കവണം നിങ്ങളുടെ വെളിച്ചം മനുഷ്യന് മുമ്പിൽ പ്രകാശിക്കട്ടെ, നിങ്ങളുടെ സ്നേഹം മനുഷ്യന് മുമ്പിൽ പ്രകാശിക്കട്ടെ. ക്രൈസ്തവൻ സഹോദര സ്നേഹത്തിൻ്റെ നല്ല പ്രതീകങ്ങളായി നല്ല ഉദാഹരണങ്ങളായി മാറണം. സഹോദര സ്നേഹമില്ലാത്ത ഒരു ദൈവസ്നേഹമില്ലെന്ന് തിരിച്ചറിയുവാനും പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതം പൂർണ്ണമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ, വിദ്വേഷമുണ്ടെങ്കിൽ, പകയുണ്ടെങ്കിൽ ഞാൻ ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, കുഞ്ഞുങ്ങളെ പരസ്പരം സ്നേഹിക്കുവീൻ, കുഞ്ഞുങ്ങളെ പരസ്പരം സ്നേഹിക്കുവീൻ. യോഹന്നാൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ തന്നോട് പ്രസംഗിക്കാൻ പറയുമ്പോൾ അവൻ പറഞ്ഞിരുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങളെ ദൈവം സ്നേഹമാകുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവീൻ. ഈ തിരുവചനം നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. നമ്മുടെ കുടുംബത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാകാം, നമ്മുടെ സമൂഹത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാകാം, നമ്മുടെ സഭയിൽ പരസ്പരം സ്നേഹിക്കുന്നവരാകാം. സ്നേഹത്തിൻ്റെ അപ്പുറത്തോട്ട് ഒരു കൽപ്പനയില്ല എന്ന് തിരിച്ചറിയുവാൻ കൃപ തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും നമ്മുടെ ആരുടെയെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെല്ലാം വിട്ടുപേക്ഷിച്ച് ദൈവസ്നേഹത്തിന് മാത്രം പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ കൃപ തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും അമ്മയെ പരിശുദ്ധ ദൈവമാതാവും നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളും തന്ന് നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നേരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.